പ്രിയപ്പെട്ട കുട്ടികളെ വെൽക്കം ടു ക്ലാസ് ടെൻ ഇംഗ്ലീഷ്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഇംഗ്ലീഷിലെ പാഠഭാഗങ്ങളെ സംബന്ധിച്ച് ഡിസ്ക്രൈബ് ചെയ്തു, അതുപോലെ തന്നെ പാഠഭാഗങ്ങളുടെ മലയാളം സാരാംശങ്ങളൊക്കെ പറഞ്ഞു. വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ പഠിച്ച പാഠഭാഗങ്ങളെ ഒന്ന് റിഫ്രഷ് ചെയ്യാണ്, റിവ്യൂ ചെയ്യാണ്, പരീക്ഷാ കേന്ദ്രിതമായിട്ടുള്ള ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുകയാണ്. ആദ്യ ടൈപ്പിലുള്ള ചോദ്യം ശ്രദ്ധിക്കുക. ഒരു എക്സ്ട്രാക്റ്റ് തന്നിട്ട്, പഠിച്ച പാഠഭാഗത്ത് ഒരു എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ഭാഗം തന്നിട്ട് അതിൽ നിന്നും 5 ചോദ്യങ്ങളുണ്ടാവും. 5 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും അത്. അത് പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്നായിരിക്കും ചോദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ ചാപ്റ്റർ നിങ്ങൾ പഠിച്ച ചാപ്റ്റർ ആയതുകൊണ്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ വായിക്കാം. റീഡ് ദ എക്സ്ട്രാക്റ്റ് ഫ്രം അഡ്വഞ്ചേഴ്സ് ഓഫ് ബെനിൻ ട്രീ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 സ്കോർ ആണ് ചോദ്യം. ഇൻ ദ സ്പ്രിംഗ്, നമ്മൾ പഠിച്ച പാഠമാണ്. ഇൻ ദ സ്പ്രിംഗ് വെൻ ദ ബെനിൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിക്സ് ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്. ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ ചിയർഫുൾ ആൻഡ് ഗ്രീഡി ഗോസിപ്പിംഗ് റോസി പേസ്റ്റേഴ്സ് ആൻഡ് പാരറ്റ്സ് ആൻഡ് ക്രോസ് സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം ഡ്യൂറിംഗ് ദ ഫിക്സ് സീസൺ. ദ ബനയൻ ട്രീ വാസ് ദ നോയിസിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. ഹാഫ് വേ അപ്പ് ദ ട്രീ ഐ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഓൺ വിച്ച് ഐ വുഡ് ഓഫൺ സ്പെൻഡ് ദ ആഫ്റ്റർനൂൺസ് വെൻ ഇറ്റ് വാസ് നോട്ട് ടു ഹോട്ട്. ഐ കുഡ് റീഡ് ദർ പ്രോപ്പിംഗ് മൈസെൽഫ് അപ്പ് എഗൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ വിത്ത് കുഷൻസ് ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂം. ട്രഷർ ഐലൻഡ്, ഹക്ക്ലിബറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് and the novels of Edgar Rice Burroughs and Louis May Alcott made up my bag of very mixed reading. Question number 1. When would birds flock into the branches of the banyan tree? When would birds flock? Flock ആണ്, into the branches of the banyan tree. എപ്പോഴാണ് banyan tree യുടെ ബ്രാഞ്ചസിലെ പക്ഷികൾ ഇങ്ങനെ കൂട്ടം കൂടി വരുന്നത്? ആൻസർ അതിനകത്ത് ഇവിടെ തന്നിരിക്കുന്ന പാസേജ് തന്നെ ഉണ്ട്. ഇൻ ദ സ്പ്രിംഗ് വെൻ ദ ബനയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിക്സ് ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്. അതാണ് ആൻസർ. വെൻ വുഡ് ബേർഡ്സ് ഫ്ലോക്ക് ഇൻ ടു ദ ബ്രാഞ്ചസ് ഓഫ് ദ ബനയൻ ട്രീ. എൻ്റെ പോയിൻ്റ്, ഇൻ ദ സ്പ്രിംഗ് സീസൺ വെൻ ദ ബനയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിക്സ് ബേർഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ദ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീ. എ വേർഡ് ഇൻ ദ പാസേജ് മീൻസ് നോയിസി ക്വാറൽ. ഐഡൻറ്റിഫൈ ദ വേർഡ്. വളരെ ശബ്ദത്തോടുകൂടി ചണ്ട കൂടുക എന്നർത്ഥം വരുന്നൊരു വാക്ക് പിടിച്ചിട്ടുണ്ട്. അതെന്താണ്? സ്ക്വാബ്ലിംഗ് എന്നാണ് അർത്ഥം. SQUABBLING സ്ക്വാബ്ലിംഗ് എന്നാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ ബോയ് ഡു വൈൽ സിറ്റിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം ഓൺ ദ ബനയൻ ട്രീ. ബനയൻ ട്രീയുടെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് കുട്ടി എന്താണ് ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? ദ ബോയ് റെഡ് ഓൾ കൈൻഡ്സ് ഓഫ് ബുക്സ് പ്രോപ്പിംഗ് ഹിംസെൽഫ് അപ്പ് എഗൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ വിത്ത് കുഷൻ ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂം. ഡ്രോയിങ് റൂമിൽ നിന്ന് കുഷൻ എടുത്തിട്ട് ചാഞ്ഞ് കിടന്നുകൊണ്ട് പലതരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചു. ഹി റെഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബുക്സ് വായിച്ചു. അടുത്ത, ഹൗ ഡിഡ് ദ ബനയൻ ട്രീ ബിക്കം ദ നോയിസിയസ്റ്റ് പ്ലേസ്? ഏറ്റവും ശബ്ദായമാനമായ സ്ഥലമായി ബനയൻ ട്രീ മാറിയത് എങ്ങനെയാണ്? ഇൻ ദ സ്പ്രിംഗ് വെൻ ദ ബനയൻ ട്രീ വാസ് ഫുൾ ഓഫ് റെഡ് ഫിക്സ് ഓൾ കൈൻഡ്സ് ഓഫ് ബേർഡ്സ് ലൈക്ക് ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ ചിയർഫുൾ ആൻഡ് ഗ്രീഡി ഗോസിപ്പിംഗ് റോസി പേസ്റ്റേഴ്സ് ആൻഡ് പാരറ്റ്സ് ആൻഡ് ക്രോസ് സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം. ദസ് ഇൻ ദ ഫിക്സ് സീസൺ ദ ബനയൻ ട്രീ വാസ് ദ നോയിസിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. നെയിം ദ ബുക്സ് ദാറ്റ് ഗേവ് ദ ബോയ് ദ മിക്സഡ് റീഡിംഗ് എക്സ്പീരിയൻസ്. കുട്ടിക്ക് ഒരു മിക്സഡ് റീഡിംഗ് എക്സ്പീരിയൻസ് കൊടുത്ത ബുക്കുകളുടെ പേര് എഴുതാനാണ് കൊടുത്തിട്ടുണ്ട്. ട്രഷർ ഐലൻഡ്, ഹക്ക്ലിബറി ഫിൻ, ദ മോഗ്ലി സ്റ്റോറീസ്, ദ നോവൽസ് ഓഫ് എഡ്ഗാർ റൈസ് ബറോസ് ആൻഡ് ലൂയിസ മേ ആൾക്കോട്ട്. അല്ലേ, ഗേവ് ദ ബോയ് ദ മിക്സഡ് റീഡിംഗ് എക്സ്പീരിയൻസ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. വെരി ഈസി ആയിരിക്കും. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ആയിട്ട് ചോദ്യങ്ങൾ ഇതുപോലെ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഒരു ചോദ്യം ഉണ്ടാവും, 5 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും. അത് എല്ലാവരും വായിച്ച് പഠിക്കുക, ഈസി ആയിട്ട് എഴുതാനും സാധിക്കും. നൗ വി ഹാവ് എ ടോപ്പിക് ഓൺ റൈറ്റിംഗ് എ സ്പീച്ച്. ദ സബ്ജക്റ്റ് ഈസ് ദ നീഡ് ഓഫ് ലിവിങ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. ഒരു സ്പീച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓഡിയൻസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അഡ്രസ്സ് ചെയ്യണം. എ വെരി വാം വെൽക്കം ടു ഓൾ പ്രസൻറ്റ് ഹിയർ. എ വെരി വാം വെൽക്കം ടു ഓൾ പ്രസൻറ്റ് ഹിയർ. ഇവിടെ സന്നിഗ്ധരായ എല്ലാവർക്കും ഒരു സ്വാഗതം ആശംസിക്കുകയാണ്. ടുഡേ ഐ ആം ഹിയർ ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് ഓൺ ദ ടോപ്പിക് ദ നീഡ് ഓഫ് ലിവിങ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ദ നീഡ് ഓഫ് ലിവിങ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ, പ്രകൃതിയോട് ഒത്തൊരുമിച്ച് ജീവിക്കണം, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ചുള്ള പ്രസംഗമാണ്.
അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പീപ്പിൾ ഹാവ് ടു ലേൺ ടു ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ, ദെയർ ബൈ പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് അതർ ലിവിങ് ബീങ്സ് ദാറ്റ് ഇൻഹാബിറ്റ് ദ എർത്ത്. പീപ്പിൾ ഹാവ് ടു ലേവ് ടു ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ, പ്രകൃതിയുമായിട്ട് ഒത്തൊരുമിച്ച് ജീവിക്കാൻ മനുഷ്യൻ പഠിക്കണം. ദെയർ ബൈ പ്രൊട്ടക്റ്റിംഗ്, അങ്ങനെ പ്രകൃതിയെ പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കണം. ആൻഡ് അതർ ലിവിങ് ബീങ്സ് ദാറ്റ് ഇൻഹാബിറ്റ് ദ എർത്ത്, ഭൂമിയിൽ താമസിക്കുന്ന ജീവിക്കുന്ന ഇൻഹാബിറ്റ് ലിവ് ഭൂമിയിൽ അധിവസിക്കുന്ന ജീവജാലങ്ങളെ നമ്മൾ അതുപോലെ സംരക്ഷിക്കണം. നേച്ചർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹ്യൂമൻസ്, മനുഷ്യൻ്റെ പ്രകൃതി വളരെ പ്രാധാന്യമുള്ളതാണ്. ആസ് ഇറ്റ് പ്രൊവൈഡ് എവറിഥിങ് വി നീഡ് ടു സർവൈവ്, നമുക്ക് ജീവിക്കാനുള്ള എല്ലാം തരുന്നത് പ്രകൃതിയാണ്. ആ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം. ഈവൻ ത്രൂ നേച്ചർ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അസ്, ഈവൻ ദോ നേച്ചർ ഈസ് ഇമ്പോർട്ടൻ്റ് ടു അസ്. ദോ എന്നത് വായിക്കുക, THOUGH. ഈവൻ ദോ നേച്ചർ ഈസ് ഇമ്പോർട്ടൻ്റ് ടു അസ്, പ്രകൃതി നമുക്ക് വളരെ പ്രാധാന്യമുള്ളതാണെങ്കിലും. പീപ്പിൾ ഡിസ്ട്രോയ് ഇറ്റ്, ആളുകൾ അതിനെ നശിപ്പിക്കുന്നു. ഓൺലി വെൻ വി ലേൺ ടു ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ, വി ക്യാൻ എക്സ്പെക്ട് നേച്ചർ ടു ബിഹേവ് ഇൻ ദ മാനർ ദാറ്റ് ഹാസ് ബീൻ ദീസ് ഫോർ സെവറൽ ഹൺഡ്രഡ് ഇയേഴ്സ്. നമ്മൾ പ്രകൃതിയുമായിട്ട് സഹവർത്തിത്തോടു കൂടിയും സൗഹാർദ്ദത്തോടെയും ജീവിക്കുകയാണെങ്കിൽ, വി ക്യാൻ എക്സ്പെക്ട് നേച്ചർ ടു ബിഹേവ് ഇൻ ദ മാനർ ദാറ്റ് ഹാസ് ബീൻ ദീസ് ഫോർ സെവറൽ ഹൺഡ്രഡ് ഇയേഴ്സ്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് പ്രകൃതി നമ്മളോട് പെരുമാറിയത്, അതേപോലെ നമ്മളോടും അത് പെരുമാറും. വെൻ മാൻ ഇൻഡൾജസ് ഇൻ അഫക്റ്റിംഗ് നേച്ചർ ആൻഡ് ഇറ്റ്സ് കോമ്പോസിഷൻ, പ്രകൃതിയെയും അതിൻ്റെ ഘടനയും അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ മനുഷ്യൻ അതിൽ ഇടപെടുകയാണെങ്കിൽ, ഇൻഡൾജസ് ഇടപെടുകയാണെങ്കിൽ, അതായത് കൂടെയാണ് ത്രൂ പൊള്യൂഷൻ ആൻഡ് ഡിഫോറസ്റ്റേഷൻ, അല്ലേ, അതായത് അന്തരീക്ഷ മലിനീകരണം, വനനശീകരണം മുതലായ കാര്യങ്ങളിലൂടെ പ്രകൃതിയുടെ ഘടനയെ ബാധിക്കുന്ന രീതിയിൽ മനുഷ്യൻ ഇടപെടുകയാണെങ്കിൽ, ഹ്യൂമൻ കൈൻഡ് വിൽ ബി ഫോഴ്സ് ടു റപ്പൻ ഫോർ ജനറേഷൻ, തലമുറകളോളം മനുഷ്യവർഗത്തിന് പശ്ചാത്തപിക്കേണ്ടി വരും. റപ്പൻ്റ് പശ്ചാത്തപിക്കുക. നേച്ചർ ഹാസ് ഇമ്മൻസ് ഇമ്പോർട്ടൻസ് ഇൻ എവരിവൺസ് ലൈഫ്, എല്ലാവരുടെയും ജീവിതത്തിൽ പ്രകൃതിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രകൃതി വളരെയധികം താല്പര്യമുണ്ട്. ലാസ്റ്റ് താങ്ക് യു ഫോർ ഓൾ എന്ന് പറഞ്ഞ് നമുക്ക് സ്പീച്ച് അവസാനിപ്പിക്കാം. ശരിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന ലെസ്സനിലെ ഒരു ഡയറിയാണ്. ആൻഡ് എമംഗ്സ്റ്റ് ദ വൂൾ വേർ ദ ത്രീ ബേബി സ്ക്വിറൽസ്, ആ കമ്പിളി തുണികൾക്കിടയ്ക്ക് മൂന്ന് അണ്ണാൻ കുഞ്ഞുങ്ങളായിരുന്നു. ഓൾ ഓഫ് ദം വൈറ്റ്, എല്ലാം നല്ല വെളുത്ത നിറത്തിലുള്ളതായിരുന്നു. ദ ബോയ് കുഡ് നോട്ട് സ്റ്റോപ്പ് വണ്ടറിങ് അബൌട്ട് ദ വൈറ്റ് സ്ക്വിറൽസ്, വെള്ള അണ്ണാന്മാരുണ്ടായതിനെ സംബന്ധിച്ച് കുട്ടിക്ക് അത്ഭുതപ്പെടാതിരിക്കാൻ കഴിഞ്ഞില്ല. ഈ വി സ്ക്രിബിൾ ഡൗൺ ദിസ് അൺഫോർഗറ്റബിൾ സൈറ്റ് ഇൻ ഹിസ് ഡയറി, ഒരിക്കലും മറക്കാനാകാത്ത ഈ കാഴ്ച തൻ്റെ ഡയറിയിൽ കുറിക്കുകയാണെങ്കിൽ, സ്ക്രിബിൾ ചെയ്യുക, കുറിച്ച് വയ്ക്കുക. ഹൗ വുഡ് ഇറ്റ് ബി, അതെങ്ങനെയായിരിക്കും ഡയറി. ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ ഇതുപോലെ നമ്മൾ ഡേറ്റ് എഴുതണം. ഏത് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡേറ്റ് എഴുതി വയ്ക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ ആഴ്ചയുടെ പേരെഴുതുക, സാറ്റർഡേ എന്നോ സൺഡേ എന്നോ വെച്ചാൽ ഡേറ്റ് എഴുതുക. എന്നിട്ട് പാറ്റേൺ അറിയാൻ വേണ്ടി മാത്രമാണത്, നിങ്ങൾക്ക് അറിയാമോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു പരിശോധന മാത്രമാണത്. ഏത് വേണേ എഴുതാം, നോക്കാം. ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് വണ്ടറിങ് അറ്റ് ദ ക്യൂട്ട് ബേബി സ്ക്വിറൽസ്, നല്ല ക്യൂട്ടായിട്ടുള്ള മനോഹരമായിട്ടുള്ള ആ ബേബി സ്ക്വിറൽസ്, അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ടപ്പോഴേ എനിക്ക് അത്ഭുതപ്പെടാതിരിക്കാൻ കഴിഞ്ഞില്ല. ഐ ഹാവ് നെവർ സീൻ സച്ച് എ മാർവലസ് സൈറ്റ് ഇൻ മൈ ലൈഫ്, ഇത്ര അത്ഭുതകരമായ കാഴ്ച ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇറ്റ് വാസ് സച്ച് എ സർപ്രൈസ്, അതുപോലുള്ളൊരു സർപ്രൈസായിരുന്നു, അതിശയമായിരുന്നു. ഐ ആസ്ക്ഡ് ഗ്രാൻഡ്പാ അബൌട്ട് ദ കളർ ഓഫ് ദ സ്ക്വിറൽസ്, ഈ കുഞ്ഞുങ്ങളുടെ കളറിനെ സംബന്ധിച്ച് ഞാൻ ഗ്രാൻഡ്പായുടെ അപ്പൂപ്പനോട് ചോദിച്ചു. ഇവൻ ഗ്രാൻഡ്പാ ഹാവ് ഇൻ സീൻ സച്ച് എ തിങ്, ഗ്രാൻഡ്പായും അതുപോലുള്ള കാര്യം കണ്ടില്ലായിരുന്നു. ഹി ടോൾഡ് മീ ദാറ്റ് ദ വൈറ്റ് റാറ്റ് വിച്ച് ഹി ഹാഡ് ബോട്ട് ഫ്രം ദ ബാസാർ മൈറ്റ് ബി ദ ഫാദർ ഓഫ് ദാറ്റ് വൈറ്റ് സ്ക്വിറൽസ്, അദ്ദേഹം പറഞ്ഞത് ചന്തയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുന്ന ആ വെള്ളയിലിയായിരിക്കും ദെൻ ആ വൈറ്റ് സ്ക്വിറൽസിൻ്റെ അല്ലെങ്കിൽ വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളുടെ അച്ഛനെന്ന് പൂപ്പനോട് പറഞ്ഞു. ഹീ സെഡ് സ്ക്വിറൽസ് ആൻഡ് റാറ്റ്സ് വർ റിലേറ്റഡ് ടു ഈച്ച് അദർ, റാറ്റ്സും സ്ക്വിറൽസും എലികളും അണ്ണാൻ കുഞ്ഞുങ്ങളും പരസ്പരം ബന്ധമുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. എ ലോട്ട് ഓഫ് നൈബേഴ്സ് കെയിം ടു സീ ദ വൈറ്റ് സ്ക്വിറൽസ്, ആ വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളെ കാണാനായിട്ട് അയലൊക്കെക്കാരൊക്കെ വന്നു. ബട്ട് ഗ്രാൻഡ്പാ ഡിഡ് നോട്ട് അലൗ ദം ടു സീ, പക്ഷേ ഗ്രാൻഡ്പാ അവരെയൊന്നും കാണാൻ അനുവദിച്ചില്ല. ഹീ സെഡ് ഇറ്റ് മൈ ഡിസ്റ്റർബ് ദ ബേബി സ്ക്വിറൽസ്, അത് അണ്ണാൻ കുഞ്ഞുങ്ങൾക്ക് ശല്യമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഹി വാണ്ട് മീ നോട്ട് ടു ഡിസ്റ്റർബ് ദ സ്ക്വിറൽസ് എനി മോർ, ഈ കുഞ്ഞുങ്ങളെ ഇനി ഡിസ്റ്റർബ് ചെയ്യരുത്, എനിക്ക് മുന്നറിയിപ്പ് നൽകി. ഐ ടോൾഡ് മദർ ടു പുട്ട് സം മോർസൽസ് ഓഫ് കേക്ക്സ് ആൻഡ് നട്ട്സ് നിയർ ദ ബനിയൻ ട്രീ, അടുത്ത് ബനിയൻ ട്രീയുടെ അടുത്തായിട്ട് കുറച്ച്
കേക്കിൻ്റെ കഷ്ണങ്ങളും അതുപോലെ അല്ലെ നട്ട്സൊക്കെ അവിടെ കീപ്പ് ചെയ്യാൻ പറഞ്ഞു. സോ ദ മദർ സ്ക്വിറൽ ക്യാൻ പിക്ക് ഇറ്റ്. അതുകൊണ്ട് തള്ളയണ്ണാന് അതെടുക്കാൻ പറ്റും. ഐ ആം ഈഗർലി വെയ്റ്റിംഗ് ഫോർ ദ ബേബി സ്ക്വിറൽസ് ടു കം ഔട്ട്. അണ്ണാൻ കുഞ്ഞുങ്ങൾ പുറത്ത് വരുന്നത് വളരെ ഉത്സാഹത്തോടു കൂടി ഞാൻ കാത്തിരിക്കുകയാണ്.